നമസ്കാരം റാഫ് ടോക്സിന്റെ ട്രാൻസ്ഫർ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പ്രചരിച്ച ട്രാൻസ്ഫർ അഭ്യൂഹം ഏതെന്ന് ചോദിച്ചാൽ ആർക്കും സംശയം കാണില്ല. അത് സൂപ്പർ താരം ലയണൽ മെസ്സിയെ പി എസ് ജിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒന്നായിരുന്നു. അതായത് മെസ്സി ബാഴ്സ വിട്ട് പി എസ് ജിയിലേക്ക് ചേക്കേറുന്നു എന്ന വാർത്ത ഈ സീസണിലുടനീളം ഒട്ടേറെ തവണ പ്രചരിച്ചതാണ്. ഇതിനെക്കുറിച്ച് പി എസ് ജി താരങ്ങളും അതുപോലെ തന്നെ പി എസ് ജിയുടെ ക്ലബ്ബ് അധികൃതരുമെല്ലാം ഒട്ടേറെ തവണ സംസാരിച്ചിരുന്നു. ഇത് ബാഴ്സ അധികൃതരെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിച്ച താരങ്ങളിൽ ഒരാളായിരുന്നു ലിയാൻഡ്രോ പരേഡസ്. നമുക്കറിയാം അദ്ദേഹം അർജന്റീനയിൽ മെസ്സിയുടെ സഹതാരമാണ്. അതുമാത്രമല്ല പി എസ് ജിയുടെ താരമാണ്. നമുക്കറിയാം അദ്ദേഹം ഒട്ടേറെ തവണ മെസ്സിയെക്കുറിച്ച് മെസ്സി പി എസ് ജിയിലേക്ക് വരാൻ ആഗ്രഹമുണ്ടെന്ന രീതിയിൽ അദ്ദേഹം ഒട്ടേറെ തവണ സംസാരിച്ചിരുന്നു. ഇപ്പോഴിതാ അദ്ദേഹം മറ്റൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. അതായത് പി എസ് ജി തന്നെ മെസ്സിയെക്കുറിച്ച് സംസാരിക്കുന്നതിൽ നിന്നും വിലക്കി എന്നാണ് ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതായത് പി എസ് ജി പരേഡസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ഇനി മെസ്സിയെക്കുറിച്ച് സംസാരിക്കരുത് എന്ന്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോവാം. പരേഡസ് പറയുന്നത് ഇങ്ങനെയാണ്, ഇനി മെസ്സിയെക്കുറിച്ച് സംസാരിക്കരുത് എന്ന് പി എസ് ജി എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ എന്താണോ പറയുന്നത് അത് പലപ്പോഴും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ചില ആളുകൾ ഇത് ബഹുമാനമില്ലായ്മയായാണ് കാണുന്നത്. ഇത് എൻ്റെ കാര്യത്തിൽ മാത്രം സംഭവിക്കുന്നതല്ല. ഭാവിയിൽ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഈ സീസണിൻ്റെ അവസാനം മെസ്സി പതിയെ തീരുമാനം എടുക്കുക തന്നെ ചെയ്യും. ഇതാണ് പരേഡസ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. അതായത് പി എസ് ജി തങ്ങളുടെ താരങ്ങളെയും അതുപോലെ തന്നെ അധികൃതരെയും മെസ്സിയെക്കുറിച്ച് സംസാരിക്കുന്നില്ലെന്ന് വിലക്കിയിരിക്കുന്നു. അതായത് മെസ്സിയെക്കുറിച്ച് ഇനി പി എസ് ജിയിൽ ഒരു ചർച്ചയുണ്ടാവാൻ സാധ്യതയില്ല എന്നാണ്. ഇനി അങ്ങനെ ഉണ്ടാവുക തന്നെയാണെങ്കിൽ അത് ഈ സീസണിൻ്റെ അവസാനത്തിൽ തന്നെയായിരിക്കും എന്നാണ് പരേഡസിൻ്റെ ഈ വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാവുന്നത്. ഈ വീഡിയോയുടെ അവസാനിക്കുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.